സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് ലീമായിലെ മിസ്റ്റർ റോസായുടെ തിരുനാൾ കൂടിയാണ്. അതികഠിനവും അസാധാരണവുമായ തപശ്ചര്യകൾ കൊണ്ട് സ്വന്തം ദേഹത്തെ ദണ്ഡിപ്പിച്ചിരുന്നു ഈ വിശുദ്ധ. അതിനാൽ തന്നെ ഇവളുടെ വിശ്വാസം സത്യമാണോ എന്നതിനെ സംബന്ധിച്ച് ഇൻക്വിസിഷൻ സംഘത്തിൻ്റെ വിചാരണ സംഘത്തിൻ്റെ അന്വേഷണം പോലുമുണ്ടായി. അവർ ഒടുക്കം പറഞ്ഞു, ഇവളിൽ ദൈവകൃപ തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്ന്. ഒരു കാലഘട്ടത്തിൻ്റെ നാടകീയമായ ശൈലികൾ എന്നൊക്കെ ഈ തപശ്ചര്യകളെ ഇന്ന് മുദ്രകുത്താൻ എളുപ്പമാണ്. മാത്രമല്ല, ശരീരത്തെ ഇത്രമാത്രം ദണ്ഡിപ്പിക്കുന്ന, അവഗണിക്കുന്ന ഒരു ആധ്യാത്മികത ഔദ്യോഗികമായി സഭ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല ഇന്ന്. ദേഹിദേഹങ്ങളുടെ സന്തുലിതമായ സമന്വയം അനിവാര്യമായൊരു സുഹൃത്ത് സമ്പന്നതയായി ഇന്ന് മനസ്സിലാക്കുകയാണ്. അങ്ങനെയെങ്കിൽ മിസ്റ്റർ റോസായുടെ ഈ അസാധാരണമായ തപോനിഷ്ഠകളെ പിന്നെ നമ്മൾ എങ്ങനെയാണ് വായിച്ചെടുക്കേണ്ടത്? സ്നേഹം, സ്നേഹമെന്നൊരു അളവുകോലിനാൽ വിലയിരുത്തിയാലല്ലാതെ ഇതിൻ്റെ സാങ്കത്യം മനസ്സിലാക്കാൻ നമുക്ക് അസാധ്യമാണ് തന്നെ. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത് പോലെ, സ്നേഹത്തിൻ്റെ അളവെന്തെന്നാൽ അളവില്ലാതെ സ്നേഹിക്കുക എന്നത് തന്നെയാണ്. ദ മെഷർ ഓഫ് ലവ് ഈസ് ടു ലവ് വിതൗട്ട് മെഷർ. ലോകത്തിലുള്ള ഒന്നിനെയും താൻ സ്നേഹിക്കുന്ന ക്രിസ്തുവിനേക്കാൾ അധികം സ്നേഹിക്കാതിരിക്കാൻ, ഇത്രയധികമായി സ്നേഹിക്കണമെന്ന് അവർ കരുതിയെങ്കിൽ ആർക്കാണ് കുറ്റം പറയാനാവുക? ദൈവം നമ്മെ സ്നേഹിക്കുന്ന അളവില്ലായ്മകളുടെ പേരാണ് പരിശുദ്ധാത്മാവ്. ഈ ദൈവാത്മാവ് നമ്മിൽ സാധ്യമാക്കുന്ന വീണ്ടെടുപ്പുകളുടെ പരപ്പും ആഴവും ദൈർഘ്യവും നൈരന്തര്യവുമെല്ലാം ഇന്ന് ഒരു ദർശന സൗഭാഗം വഴി പറഞ്ഞു തരും. എസക്കിയൽ 37. വരണ്ട അസ്ഥികളുടെ താഴ്വര, ഉണങ്ങി വരണ്ട കാറ്റനക്കത്തിൽ കടകടാ ശബ്ദമുളവാക്കുന്ന അസ്ഥികൾ, അസ്ഥിക്കുംഭാരം, മജ്ജയും മാംസവും അണിഞ്ഞ് എഴുന്നേറ്റ് വരികയാണ് ദൈവവചനത്തിൻ്റെ ആജ്ഞയാൽ, ദൈവാത്മാവിൻ്റെ നിശ്വാസത്താൽ. ഇന്നലെ നാം കണ്ടതുപോലെ സ്നേഹത്തിൻ്റെ ഹൃദയമുരുക്കത്തിൽ വർണ്ണങ്ങൾ ചാലിക്കുന്ന പരിശുദ്ധിയുടെ ആത്മാവ്, പുതുഹൃദയം. ദൈവം എസക്കിയലിനോട് ചോദിക്കുന്നുണ്ട്, ഇവ, ഈ അസ്ഥികൾ ഉയർത്തെഴുന്നേൽക്കുമോ എന്ന്. അവൻ മറുപടി പറയുന്നു, നാഥ, നിനക്കറിയാമല്ലോ അതിൻ്റെ ഉത്തരം. തൻ്റെ ഉദ്ധാനത്തിന് ശേഷം പത്രോസിൻ്റെ നേരെ രക്ഷയുടെയും ക്ഷമാകാരുണ്യത്തിൻ്റെയും കരം നീട്ടിക്കൊണ്ട് നാഥൻ ചോദിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്. യോഹന്നാൻ 21:15 അന്ന് പത്രോസ് പറഞ്ഞതും ഇങ്ങനെയായിരുന്നു, നാഥ, നിനക്കറിയാമല്ലോ അതിൻ്റെ ഉത്തരം. ദൈവസ്നേഹത്തിന് മാത്രം നൽകാനാകുന്ന ഉത്തരങ്ങളാണ് അതിന്. നമുക്ക് അതിൻ്റെ മുൻപിൽ ഹൃദയം തുറന്നിട്ട് നിൽക്കാമെന്നല്ലാതെ എന്ത് ചെയ്യാനാകും? ഇന്ന് സങ്കീർത്തന 107, ദൈവം നമ്മുടെ ജീവിത സ്പർശങ്ങളിലൂടെ തൻ്റെ കാരുണ്യത്തിൻ്റെ ക്യാൻവാസ് വരച്ചു കാണിക്കുകയാണ്. മരുഭൂമിയിൽ അർത്ഥവും അനർത്ഥവും തമ്മിൽ വേറിട്ടറിയാനാകാത്ത സാർത്ഥവാഹക സംഘങ്ങളെ ദൈവം വഴി നടത്തി ജീവൻ്റെ ദേശത്തേക്ക് കൊണ്ടുപോകുന്നു. തടവുകാരെ വിടുവിക്കുന്നു, മരണക്കിടക്കുകളിൽ സൗഖ്യമണയ്ക്കുന്നു, കടൽക്കലികളിൽ രക്ഷാവഴി തുറക്കുന്നു. ഇന്ന് പ്രഥമവും പ്രധാനവുമായ കൽപ്പന ഏതെന്ന ചോദ്യത്തിന് നാഥൻ ദൈവകൽപ്പനയും പരസ്നേഹവും ചേർത്ത് ബന്ധിച്ചാണ് ഉത്തരം നൽകുന്നത്. മത്തായി 22:34. നാഥൻ അങ്ങനെ ചേർത്ത് ബന്ധിച്ച ആ കുറ്റിയിൽ നിയമവും പ്രവാചകന്മാരുമെല്ലാം കുരുത്തിട്ടിരിക്കുന്നു, അവിടെ തൂങ്ങിക്കിടക്കുന്നു എന്ന അക്ഷരാർത്ഥത്തിൽ അവൻ പറയുകയും ചെയ്യുന്നു. ക്രമറ്റായി നിയമത്തിൻ്റെയും പ്രവാചകരുടെയും എല്ലാം സംക്ഷിപ്തവും പൂർണ്ണതയും കുരിശാണ് എന്ന സത്യത്തിൽ ക്രൂശിതൻ്റെ സ്നേഹത്തിൻ്റെ ആഴം. മാത്രമല്ല, ലംബവും തിരശ്ചീനവുമായ അതിൻ്റെ രൂപഗതി ദൈവത്തോടും മനുഷ്യനോടുമുള്ള നമ്മുടെ ബന്ധങ്ങളെ സൂചിപ്പിക്കുന്നത് കൂടിയാണ്. കുരിശിൽ അങ്ങനെ നാഥൻ്റെ ശരീരം തൂങ്ങിക്കിടന്നതിനെയും കുറിച്ച് വാക്കിയത് തന്നെയാണ് ക്രമാതായി. ദൈവം തൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തെ തനിക്ക് മാത്രം അറിയാവുന്നൊരു ഭാഷയിൽ കുറിച്ചിട്ടു, കോറിയിട്ടു, കുരിശിൽ തന്നെ തന്നെ കുരുത്തിട്ടു.